മാവോയിസ്റ്റുകൾക്ക് അന്ത്യശാസനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്നും 2026 മാർച്ച് 31 നക്സലിസത്തോട് രാജ്യം വിട പറയുമെന്നും അമിത്ഷാ പറഞ്ഞു. മാവോയിസ്റ്റുകൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നും അല്ലാത്ത പക്ഷം കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം താക്കീത് നൽകി. ഡൽഹിയിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് ഇരയായ കുടുംബങ്ങളുമായി ഷാ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് പ്രസ്താവന നടത്തിയത്. മാവോയിസ്റ്റുകൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ സുരക്ഷാസേന നടത്തിയ വിജയകരമായ ഇടപെടലുകളും അദ്ദേഹം എടുത്തു പറഞ്ഞു. നേപ്പാളിലെ പശുപതിനാഥിൽ നിന്നും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്കും മാവോയിസ്റ്റുകൾ ഇടനാഴി സ്ഥാപിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് അത് തകർത്തതെന്നും ഷാ കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്കായി കേന്ദ്ര സർക്കാർ ഉടൻ വികസന പദ്ധതികൾ തയ്യാറാക്കുമെന്നും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാവും പദ്ധതിയെന്നും ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദ്ധതി പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും പാകിസ്ഥാനും ഒരേ അജണ്ടയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് അടുത്തിടെ പരാമർശം നടത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഒരു അഭിമുഖത്തിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാനിലെ സർക്കാരും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ഒരേപോലെയാണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായത്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം വിജയിച്ച് അധികാരത്തിൽ വരണമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇത്തരമൊരു പരാമർശമുണ്ടാക്കിയത്. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയുടെ കാര്യത്തിൽ കോൺഗ്രസും പാകിസ്ഥാനും ഒരേ അജണ്ടയാണെന്ന് ഷാ വിമർശിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുൽ ഗാന്ധി ഇന്ത്യാവിരുദ്ധ ശക്തികളുമായി നിൽക്കുകയാണെന്നും രാജ്യത്തെ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുകയാണെന്നും അമിത്ഷാ പറയുകയുണ്ടായി. പാകിസ്ഥാൻ എന്തു പറയുന്നു എന്നത് നിയന്ത്രിക്കാൻ തനിക്ക് അറിയില്ല എന്നും താൻ പാകിസ്ഥാനിയല്ലെന്നും ഇന്ത്യൻ പൗരനാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് ചീഫും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ BJP വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഭീകരരാജ്യമായ പാകിസ്ഥാൻ കാശ്മീരിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും നിലപാടിനെയും അംഗീകരിക്കുന്നുവെന്നാണ് BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എല്ലായ്പ്പോഴും ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായവരുടെ പക്ഷത്ത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.